ആദ്യ മത്സരത്തിൽ ത്രസിപ്പിക്കുന്ന വിജയം നേടിയ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് രണ്ടാം അംഗത്തിന് തയ്യാറെടുക്കുമ്പോൾ മത്സരം തീപാറുമെന്ന് ഉറപ്പാണ്. സ്വന്തം തട്ടകത്തിൽ പഞ്ചാബ് കിങ്സിനെ നേരിടാനൊരുങ്ങുന്ന സഞ്ജുവിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി ഇംപാക്ട് പ്ലെയർ തന്നെയാണ്. ആദ്യ മത്സരത്തിൽ ഇംപാക്ട് പ്ലെയറായി ടീമിലേക്ക് വന്ന നവദീപ് സൈനി അത്ര മികച്ച രീതിയിൽ പന്തറിയാത്തതും സഞ്ജുവിന് മോശമില്ലാത്തൊരു സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനോടകം തന്നെ മത്സരം രാജസ്ഥാന്റെ പരിധിയിലായതുകൊണ്ട് കാലമായി അത് ബാധിച്ചില്ലെന്ന് പറയാം. അതുകൊണ്ട് ഈ മത്സരത്തിൽ ആരാകും രാജസ്ഥാന്റെ ഇംപാക്ട് പ്ലെയർ എന്നത് വലിയ ചോദ്യം തന്നെയാണ്. ഇന്ത്യൻ ബൌളേഴ്സിനെ കൊണ്ട് സമ്പന്നമാണെങ്കിലും മതിനിര ഇന്ത്യൻ ബാറ്ററുടെ അഭാവം രാജസ്ഥാനെ വലയ്ക്കുന്നില്ല എന്ന് പറയാൻ സാധിക്കില്ല. ദേവദത്ത് പടിക്കൽ ഫോം കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇംപാക്ട് സബ്സ്റ്റിറ്റ്യൂഷന് ടീമുകളിന് വലിയ സ്ഥാനവുമുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ സന്ദീപ് ശർമ്മ, ധ്രുവ് ജുരൻ, മുരുകൻ അശ്വിൻ, നവദീപ് സൈനി, ഡൊണവൻ ഫെരേര തുടങ്ങിയവരായിരുന്നു സബ്ബായി ഉണ്ടായിരുന്നത്. എന്നാൽ ബെഞ്ചിലാകട്ടെ കുൽദീപ് സെനും കുൽദീപ് യാദവും കെ സി കരിയപ്പയും ആകാശ് വശിഷ് തുടങ്ങിയ ഇന്ത്യൻ താരങ്ങളും ഒബേദ് മക്കോയ്, ജോ റൂട്ട്, ആദം സാംബ പോലുള്ള വിദേശ താരങ്ങളും ബെഞ്ചിലുണ്ട്. അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമാണ്. സഞ്ജു നേരിട്ട മറ്റൊരു വിമർശനം കുൽദീപ് സെൻ, സന്ദീപ് ശർമ്മ ഉള്ളപ്പോൾ മലയാളി താരമായ കെ എം ആസിഫിന് അവസരം കൊടുത്തതിനെ ചൊല്ലിയിട്ടാണ്. അതുകൊണ്ട് ഈ ഒരു മത്സരത്തിൽ അതിനുള്ള മികച്ച മറുപടി കെ എം ആസിഫ് നൽകേണ്ടതും അത്യാവശ്യമാണ്. മികച്ച സ്പെല്ലുകൾ കൊണ്ട് ബാറ്റർമാരെ വട്ടം ചുറ്റുക മാത്രമല്ല വിക്കറ്റുകൾ എടുത്താൽ മാത്രമേ തുടർന്നുള്ള മത്സരങ്ങളിൽ ആരാധകരടക്കം സപ്പോർട്ട് കെ എം ആസിഫിന് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇംപാക്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഈ മത്സരത്തിൽ ഉപയോഗിക്കുന്നത് എന്നാണ് ഫലപ്രദമായി ആരാധകർ ഉറ്റുനോക്കാൻ പോകുന്നത്. കാരണം ടൂർണമെന്റ് പ്രോഗ്രസ് ആകുന്തോറും അതിന് വലിയ സ്ഥാനമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ മത്സരം ശരിക്കും സഞ്ജുവിന് ഒരു പരീക്ഷ തന്നെ.